مساء واذا امسيت فلا تحدث نفسك بالصباح ഈ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നീ ഉറപ്പിച്ചേക്കരുത് വൈകുന്നേരം വരെ ഞാൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിച്ചേക്കരുത് واذا امسيت فلا تحدث نفسك بالصباح വൈകുന്നേരം വരെ നീ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് വൈകുന്നേരം വരെ നിനക്ക് ആരോഗ്യമുണ്ട് എന്നതുകൊണ്ട് വൈകുന്നേരം വരെ നീ ആരോഗ്യവാനാണ് എന്നതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ നീ ആരോഗ്യവാനായി നിൽക്കുന്നത് നിനക്കുറപ്പ് പറയാൻ കഴിയൂല. ബഹുമാനപ്പെട്ട അബ്ദുള്ള ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ് خذ من حياتك قبل موتك وصحتك قبل سقمك ഉമാനപ്പെട്ടവര് പറയുന്നു നീ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നിന്റെ മരണത്തിന്റെ മുമ്പ് നിന്റെ ജീവിതകാലം നീ ഉപയോഗപ്പെടുത്തണം. وصحتك قبل سقمك ആരോഗ്യമുള്ള സമയം നീ രോഗിയാകുന്നതിന്റെ മുമ്പ് ഉപയോഗപ്പെടുത്തണം. അടുത്ത നിമിഷം നിന്റെ പേരെന്താണെന്ന് പറയാൻ കഴിയൂല. ജനങ്ങൾ നിന്നെ എന്ത് വിളിക്കുമെന്ന് നിനക്ക് പറയാൻ കഴിയൂല. ഈ ഒരു ഓർമ്മ മനുഷ്യനെപ്പോഴും വേണം. ഈമാനുള്ള വിശ്വാസികളെ അടുത്ത നിമിഷം എന്റെ പേരെന്താണെന്നതിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. മോനെ ആ കുട്ടീനെ പേരെന്താ എന്റെ പേരെന്താ പേര് പേര് കൈപ്പരിവിന് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. പേര് കേൾക്കുന്നില്ല. അൽഹംദുലില്ല നല്ല പേരാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നല്ല കുട്ടിയെ അള്ളാഹു തആല കുട്ടിയെ ബാപ്പക്കും ഉമ്മക്കും ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന ഒരു മകനായി അല്ലാഹു തആല കുട്ടിയെ മാറ്റിക്കൊടുക്കട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷമുള്ള മക്കളാക്കി തരട്ടെ. ചോദിച്ചു നോക്കൂ മോനെ, നിനക്ക് പാപ്പ പേര് വെക്കുമ്പോ ഒരുപാട് ആളുകളോട് ചോദിച്ചില്ലേ പേര് വെക്കുമ്പോ? നീ കണ്ടോ? ഇല്ല. പക്ഷെ കുട്ടി മറ്റുള്ള ആളുകൾക്ക് പേര് വെക്കുന്നത് കണ്ട് മനസ്സിലാക്കി എന്റെ വാപ്പയും പേര് വെക്കുമ്പോ പലരോടും ചോദിച്ചിട്ടാ പേര് വെച്ചത്. പേര് വെക്കുമ്പോ പലരോടും മുഷാവറ ചെയ്തിട്ടാ പേര് വെക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മുക്കം ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിലും പുതുതായി തുടങ്ങരുത്. ഈ ഏരിയകളിലൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയ ഒരു സ്വഭാവം, പുതിയ ഒരു നടപടി. എന്റെ മകനിക്ക് പേര് വെക്കുമ്പോൾ ലോകത്ത് ഒരാൾക്കും ഇല്ലാത്ത പേരാകണം എന്ന് ചിന്തിക്കുന്ന ചില ഒറ്റപ്പെട്ട ചില ആളുകൾ. അതുകൊണ്ടാണ് അവർക്ക് മുൻഗാമികളുടെ പേരുകളൊന്നും പറഞ്ഞു കൊടുത്താൽ അവർക്ക് മതിയാകൂല. ലോകത്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഉറുദുവിലോ ഒരു ഭാഷയിലില്ലാത്ത കുറെ പദങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാ ഉസ്താദുമാരെയും വിളിച്ചിട്ട് ഇതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ. ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളുൽ അസ്മാഇ അബ്ദുല്ലാഹ് വഅബ്ദുറഹ്മാൻ. ഏറ്റവും അഫ്ളലായ പേര് അബ്ദുല്ലാഹ് എന്ന പേരാണ്. അബ്ദുറഹ്മാൻ എന്ന പേരാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ പേരാണ്. ഏറ്റവും അഫ്ളലായ പേര് അബ്ദുല്ലാഹ് എന്ന പേരാണ്, അബ്ദുറഹ്മാൻ എന്ന പേരാണ്. ഇന്ന് ഏറ്റവും നല്ലൊരു പേര് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞു കൊടുത്താൽ പലരുടെയും പ്രതികരണം അത് പഴഞ്ചൻ പേരല്ലേ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാമ കൊണ്ട് അവിടുന്ന് പറഞ്ഞതാണ് അഫ്ളുൽ അസ്മാഇ അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. ഇതാണ് ഏറ്റവും അഫ്ളലായ പേര്. പക്ഷേ പലരും പേര് വെക്കുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ ആ പേരാകും എന്റെ കുട്ടിക്കൊരു ബർക്കത്താകും എന്ന് ചിന്തിച്ച് പേര് വെക്കാൻ പലരും തയ്യാറല്ല. ഇവിടെയുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ ചിന്ത ആ ഒരു നിലക്ക്. എന്റെ മകനിക്ക് പേര് വെക്കുമ്പോൾ ലോകത്തൊരാൾക്കും ഇല്ലാത്ത പേരാകണം എന്നൊരാശയം. എവിടെ നിന്നാണത് വന്നത് എന്നെനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അബ്ദുള്ള, അബ്ദുറഹ്മാൻ തുടങ്ങിയ പേരുകൾ വലിയ ബഹുമാനമുള്ള പേരാണ്. അതിന്റെ കൂടെ ബഹുമാനപ്പെട്ടവർ നമുക്ക് പഠിപ്പിച്ചു, വലില്ലാഹില്ല അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്. ആ ഉന്നതമായ അസ്മാഉൽ ഹുസ്നയോട് അബ്ദി എന്ന് ചേർത്ത് വെക്കുന്ന പേരുകൾ, ആ പേരുകൾ വലിയ ബഹുമാനമുള്ളതാണ്. പക്ഷേ ഇതൊന്നും പലർക്കും പിടിക്കൂല. ഇനിയോ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ബഹുമാനമുള്ള പേരാണ് മുഹമ്മദ് എന്ന പേര്. മുഹമ്മദ് എന്ന പേര് പറഞ്ഞു കൊടുത്താൽ അതിന്റെ കൂടെ പിന്നെ എന്തെങ്കിലും വേണം എന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പേരുകളുണ്ട്, ആയിരക്കണക്കിന് പേരുകൾ പറഞ്ഞ മഹാന്മാരുണ്ട്. ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ മറ്റൊരു പേരാണ് അബ്ദുല്ലാഹ്. ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞൊരു പേരാണ് അബ്ദുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പന്റെ പേരും അബ്ദുല്ലാഹ് എന്നാണ്. ബാപ്പന്റെ പേരും മകന്റെ പേരും ഒന്നാകുന്നത് തെറ്റൊന്നുമല്ല. അബ്ദുല്ലാഹ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് യാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിരക്കണക്കിന് പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് ഉദ്ദേശിച്ച് വെക്കാം. അങ്ങനെയാണ് പേര് വെക്കുമ്പോൾ നമ്മൾ മാനദണ്ഡമാക്കേണ്ടത്. അല്ലാതെ ലോകത്ത് ഒരാൾക്കും ഇല്ലാത്ത പേരാകണം എന്റെ മകന്റെ പേര് എന്ന ആശയം, അത് അതേ എവിടെ നിന്നും കേൾക്കാത്തൊരാശയമാണ്. അത്തരം മഹാന്മാരുടെ പേരുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ പേരുകളോ ബർക്കത്ത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പേര് വെക്കേണ്ടത്. ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ചിന്തിക്കണം. ഏത് കുട്ടിക്കും രക്ഷിതാക്കൾ പേര് വെക്കുമ്പോ പരസ്പരം ചർച്ച ചെയ്ത് പരസ്പരം ഒത്തിണങ്ങി ഒരു പേര് തെരഞ്ഞെടുത്തിട്ടാണ് കുട്ടിക്ക് പേര് വെക്കുന്നത്. ഇനി നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചോ, കുട്ടി നിങ്ങൾ വിളിക്കണ്ട, ഞാൻ ഇപ്പുറത്തെ കുട്ടീനോടാണ് ചോദിക്കുന്നത്. മോന് ബാപ്പന്റെ പേരെന്താ? ഈ കുട്ടീന്റെ കേൾക്കുന്നില്ല, മൈക്ക് വേണോ? അബ്ദുള്ള, താജുദ്ദീൻ. ആ കുട്ടീനോട് ചോദിച്ചു, മോനിക്ക് താജുദ്ദീൻ ഉപ്പാനെ വിളിക്കാൻ വലിയ ഇഷ്ടമല്ലേ? താജുദ്ദീൻ എന്ന് വിളിക്കാനോ ഇഷ്ടം, അല്ലെ ബാപ്പ എന്ന് വിളിക്കാനോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ചെറിയ കുട്ടിയായതാണ്, കുറച്ചുകൂടി വലിയ കുട്ടീനോട് നിങ്ങൾ ചോദിച്ചു. ആ കുട്ടീനോട് ചോദിച്ചാൽ ബാപ്പാന്റെ പേര് വിളിക്കാനോ ഇഷ്ടം, അല്ലെ ബാപ്പാന്ന് വിളിക്കാനോ ഇഷ്ടം? ബാപ്പാന്ന് വിളിക്കാനോ ഇഷ്ടം. അങ്ങനെയാണ്, ലോകത്ത് ഏത് കുട്ടികളോട് ചോദിച്ചാലും ബാപ്പന്റെ പേര് വിളിക്കാൻ ഇഷ്ടപ്പെടില്ല. അത് അദബിനെതിരുവാണ്, ബാപ്പനെ പേര് വിളിക്കാൻ പാടില്ല. ഏത് കുട്ടികളും ആഗ്രഹിക്കുന്നത് ബാപ്പ അല്ലെങ്കിൽ കുഞ്ഞിപ്പ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഒന്നുകൂടി ആലോചിച്ചു നോക്കണം. ബാപ്പ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന മക്കൾ മകനെ ഇഷ്ടം പതി ഇഷ്ടമുള്ളൊരു പേര് തിരഞ്ഞെടുത്ത് മകനിക്കൊരു പേര് വെച്ച് ആ പേര് വിളിക്കുന്ന രക്ഷിതാക്കൾ ചില നാടുകളിൽ എക്സ്ട്രാ പേരുകൾ വെച്ച് കൊടുക്കുന്നു. പേരിന്റെ പുറമെ ഒന്നുകൂടി ഒരു പേരാണത്, ഓമന പേര് എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേരിൽ തന്നെ ഒരു ഓമനയാണ്. ഓമനിച്ച് മക്കൾക്ക് ചില പേരുകൾ വെക്കുന്നു രക്ഷിതാക്കൾ. സർവ പേരുകൾക്കും ചേഞ്ച് വരുന്നൊരു ദിവസമുണ്ട്, മക്കളുടെ പേര് മാറ്റി വിളിക്കുന്ന ദിവസമുണ്ട്, ബാപ്പ എന്ന് വിളിക്കുന്ന മക്കൾ മാറ്റി വിളിക്കുന്ന ദിവസമുണ്ട്. ബാപ്പ എന്ന് വിളിക്കുന്ന മക്കളോട് ചോദിക്കുമ്പോ ബാപ്പ എവിടെയാണെന്ന് ചോദിക്കുന്നതിന് പകരം മയ്യത്ത് എവിടെയാണെന്ന് ചോദിക്കുന്നൊരു സമയമുണ്ട്.
അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇന്നക ലാ തദരീ മസ്മുക ഗദാ, അടുത്ത നിമിഷം നിന്റെ പേരെന്താണെന്ന് പറയാൻ കഴിയൂല. ഈ സെക്കൻഡിൽ അബ്ദുള്ള എന്ന് വിളിച്ച മനുഷ്യന്, ഈ സെക്കൻഡിൽ അബ്ദുറഹ്മാൻ എന്ന് വിളിച്ച മനുഷ്യന്, ഈ സെക്കൻഡിൽ നേതാവായി വിളിച്ച മനുഷ്യന്, അടുത്ത സെക്കൻഡിലും മയ്യത്തെടുക്കുന്ന സമയമേതാണെന്ന് ചോദിക്കുന്നൊരു രംഗം, അടുത്ത നിമിഷം മയ്യത്ത് കൊണ്ടുപോകുന്ന സമയമേതാണെന്നൊരു പറയുന്നൊരു സമയം ഏത് മനുഷ്യനും അല്ല ബാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്തെക്കുറിച്ച് മനുഷ്യൻ അറിയൂല. അടുത്ത സെക്കൻഡിൽ നിന്റെ പേരെന്താണെന്ന് നിനക്ക് പറയാൻ കഴിയൂല. ഇനി നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കുറ്റ്യാട് സിറാജുൽ ഹുദയിലേക്ക് ഒരാൾ വന്നു. അയാൾ സ്വർണത്തിന്റെ വളയുമായിട്ടാണ് വന്നത്. അയാൾ കാറിലിരിക്കുകയാണ്. ഞാൻ അതേ റൂമിൽ ഉറങ്ങുമ്പോ ഒരാൾ വന്ന് തട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു ക്യാൻസർ രോഗി നിങ്ങളെ ചോദിക്കുന്നുണ്ട്, ബാപ്പ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, ഒന്ന് താഴേക്ക് വരാൻ പറ്റുമോ. ഞാൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ഇറങ്ങുമ്പോ വഴിയിൽ ഒരു മുസ്ലിയാരനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, 4 വർഷം മുമ്പ് ബഹ്റൈനിൽ ബാപ്പക്ക് ഭക്ഷണം കൊടുത്തു, വീട്ടിൽ വലിയ പണക്കാരനായിരുന്നു, വലിയ കോടീശ്വരനായിരുന്നു, നല്ല കഴിവുള്ള ആളായിരുന്നു, നമ്മുടെ സംഘടനക്കും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ സഹായം നൽകിയ ആളായിരുന്നു. പക്ഷേ ആയിരുന്നു ക്യാൻസർ രോഗിയാ, ഇന്ന് സിറാജിലൂതയിലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ വന്നതാണ്. ഞാൻ അയാളടുക്കലേക്ക് ചെന്നു. അപ്പൊ അയാളും എന്നോട് പരിചയപ്പെടുത്തുന്നത്, അയാളെ പേര് പറഞ്ഞിട്ടല്ല, ഈ മുസ്ലിയാര് പരിചയപ്പെടുത്തിയതും പേര് പറഞ്ഞിട്ടല്ല, എന്നെ വന്ന് തട്ടി വിളിച്ച അദ്ദേഹവും പറഞ്ഞത് പേര് പരിചയപ്പെടുത്തിയിട്ടല്ല, രണ്ടുപേരും പറഞ്ഞത് ക്യാൻസർ രോഗിയെന്നാണ്. ഞാൻ കാറിലേക്ക് ആ സ്വർണത്തിന്റെ വള വാങ്ങിയിട്ട് ഓഫീസിൽ നിന്ന് റെസീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ കാറിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അയാളും എന്നോട് പറയുന്ന വാചകം, ഞാനൊരു ക്യാൻസർ രോഗിയാണെന്നാണ്. അയാളെ പേര് പറയുന്നില്ല. ആരോഗ്യമുള്ള ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോ ആ മനുഷ്യൻ പിന്നെ പേര് പറയാനല്ല താല്പര്യപ്പെടുന്നത്, നാട്ടുകാര് പിന്നെ പേര് കൊണ്ടല്ല വിശേഷിപ്പിക്കുന്നത്, ജനങ്ങളൊന്നും പേര് കൊണ്ടല്ല പിന്നെ പരിചയപ്പെടുത്തുന്നത്, അയാള് ക്യാൻസർ രോഗിയാണെന്നാണ്. അതേ വെള്ളിയാഴ്ച തന്നെ മറ്റൊരാൾ എനിക്ക് കാണിച്ചു തന്നു. അയാളെ മറ്റൊരാൾ പരിചയപ്പെടുന്ന അയാൾ കിഡ്നി നഷ്ടപ്പെട്ടു പോയ ആളാണെന്നാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഓ ഈമാനുള്ള രക്ഷിതാക്കള്, പാപ്പ എത്ര സ്നേഹിച്ച്, എത്ര ആദരിച്ച്, ഏത് ഹദീസ് നോക്കി, ഏത് ഖുർആൻ നോക്കി, ആരോട് ചോദിച്ച്, ആരോട് അന്വേഷിച്ച്, എത്ര ബഹുമാനമുള്ള പേര് വെച്ചാലും, എത്ര ആദരവുള്ള പേര് വെച്ചാലും, നമ്മളെ ക്യാൻസർ രോഗികളാണെന്നോ അല്ലെങ്കിൽ കിട്ടി നഷ്ടപ്പെട്ടവരാണെന്നോ എന്തെങ്കിലും രോഗത്തിന്റെ പേരുകളോ അല്ലെങ്കിൽ ഏത് മനുഷ്യനും പിടികൂടുന്നൊരു രോഗമുണ്ട്, ഏത് മനുഷ്യനും എത്തുന്നൊരു രോഗമുണ്ട്, ആ രോഗം മറവുൽ മൗത്ത്, മരണത്തിന്റെ രോഗമാണ്. ആ മരണത്തിന്റെ രോഗം മനുഷ്യനെ പിടികൂടിയാൽ പിന്നവനെക്കുറിച്ച് മയ്യത്ത് എന്നാണ് മനുഷ്യൻ പ്രയോഗിക്കുന്നത്. എത്ര ബഹുമാനമുള്ള പേരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് പഠിപ്പിച്ച അബ്ദുള്ള എന്ന പേരാണെങ്കിലും അബ്ദുള്ളന്റെ ശരീരം മയ്യത്തായി കിടക്കുന്നു. നാട്ടുകാര് അബ്ദുള്ളനെ കൊണ്ടുപോകുന്ന സമയമെന്ന് ഒരു ബോർഡിലും എഴുതി വെക്കുന്നില്ല. മയ്യത്ത് നിസ്കാരത്തിന്റെ സമയം എന്നെഴുതുന്നത്, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയം എന്നാ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ചില പള്ളിയിലേക്ക് ചില ലിസ്റ്റുകൾ വരുന്നു. ആ ലിസ്റ്റിൽ എഴുതിയത് അബ്ദുള്ളനെ ഓർമ്മിക്കണം എന്നല്ല, മയ്യത്ത് നിസ്കരിക്കണം എന്നാണ് അതിന്റെ ഹെഡിങ്. അങ്ങനെ നമ്മുടെ പേര് മുഴുവനും ചേഞ്ച് ചെയ്ത് ലോകത്ത് സർവ്വ മനുഷ്യർക്കും നൽകുന്ന പേരാണ് മയ്യത്ത്. അതാണ് അബ്ദുള്ളാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അടുത്ത നിമിഷം നിന്റെ പേരാൻ കഴിയൂല, അടുത്ത നിമിഷം നിന്റെ പേരെന്താണ് വിളിക്കപ്പെടുന്നത് പറയാൻ കഴിയൂല. ഈ ഒരു ഓർമ്മയോടെയാകണം മനുഷ്യന്റെ ജീവിതം. എപ്പോഴും രാജാവായ റബ്ബെന്നെ തിരിച്ചു വിളിച്ചാൽ എന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുന്നു, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ആയുസിലേക്ക് നോക്കുന്നു, എന്റെ മനസ്സിന് സന്തോഷമാണോ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ
മയ്യത്തിന്റെ കൂട്ടത്തിൽ രണ്ടിനം മയ്യത്തുകളുണ്ട്. ഈമാനുള്ള വിശ്വാസികളെ മയ്യത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനിയൊന്നും ചെയ്യാൻ കഴിയാത്ത മനുഷ്യനെന്നല്ലേ? ജീവിതത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെന്നല്ലേ? അതല്ലേ താബിത്തുൽ ബുന്യാനി റളിയല്ലാഹു പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, കൂടുതലായി നിസ്കരിക്കലാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുന്യാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ദുആ ചെയ്തത് എന്താണ്? അല്ലാ, നീ ആർക്കെങ്കിലും ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ നീ എനിക്കതിന് സമ്മതം തരണേ. അല്ലാ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഖബറിനുള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇന്നി റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, മൂസ നബി അലൈഹിസ്സലാം ഖബറിനുള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതായി ഞാൻ എന്റെ ഇസ്റാ മീറാജിന്റെ യാത്രയിൽ കണ്ടു എന്നല്ലേ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഹാന്മാർക്ക് കൊടുക്കുന്നൊരു ബഹുമാനമാണ്, വലിയ മഹാന്മാർക്കല്ല കൊടുക്കുന്ന ഒരു ആദരവാണ്, മഹാന്മാർക്കല്ല കൊടുക്കുന്ന ബഹുമാനമാണ്. ആ ഒരു ബഹുമാനമാണ് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുന്യാനി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അമലുകളൊക്കെ ഉയർത്തപ്പെട്ടു പോകുന്നൊരു സമയമുണ്ടല്ലോ, ഗ്രന്ഥങ്ങളൊക്കെ നേടുകളൊക്കെ നേടുകളൊക്കെ പൂട്ടി വെച്ചിട്ട് അമലുകളൊക്കെ ആകാശത്തേക്ക് ഉയർത്തുന്നൊരു സമയമുണ്ടല്ലോ. ഇങ്കും ദാദീൻ തലിയാദീൻ അയ്യുസല്ലിയ ഫീ ഖബ്രിഹി ആർക്കെങ്കിലും നീ ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിലോ, ആർക്കെങ്കിലും ഖബറിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ എനിക്കും നീ ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം തരണമെന്ന് സാബിത്തുൽ ബുന്യാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? എന്നെ കുറിച്ച് നാട്ടുകാരും മയ്യത്ത് വിളിക്കുമ്പോൾ എനിക്കൊന്നും സമ്പാദിക്കാൻ കഴിയാതെ, ഒന്നും ഉണ്ടാക്കാതെ എന്റെ ഗ്രന്ഥം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു പോയാൽ എനിക്കത് നാശമാണല്ലോ. അതാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു പറഞ്ഞത്. ഈമാനുള്ള വിശ്വാസികള് മയ്യത്തിന്റെ കൂട്ടത്തിൽ രണ്ടിനും മയ്യത്തുണ്ട്. ഒരു മയ്യത്ത് അദ്ദേഹം ജീവിതത്തിലേക്ക് നോക്കുമ്പോ, അള്ള കൊടുത്ത ആയുസ്സിലേക്ക് നോക്കുമ്പോ, അള്ള കൊടുത്ത ജീവിതത്തിന്റെ അതേ മേഖലകളിലേക്ക് നോക്കുമ്പോ ധാരാളം അതേ സുന്നത്ത് നിസ്കാരം കാണുന്നുണ്ട്, കള ആകാത്ത ഫർളുകൾ ജീവിതത്തിൽ കാണുന്നുണ്ട്, ധാരാളം സുന്നത്ത് നോമ്പ് കാണുന്നുണ്ട്, ധാരാളം സദഖ ചെയ്തത് കാണുന്നുണ്ട്, ധാരാളം ചെയ്തത് കാണുന്നുണ്ട്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തത് കാണുന്നുണ്ട്. ആ മയ്യത്ത് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കദ്ദിമോനി തായ്ന ദുന്യാവിലെ ജീവിതം എനിക്ക് കഴിഞ്ഞല്ലോ, എനിക്കൊന്ന് ആഖിറത്തിലേക്ക് കാലെടുത്തു വെക്കണം. മക്കളെ, എന്നെ ഒന്ന് വേഗം കബറിൽ കൊണ്ടുപോയി വെക്കുമോ? നിലനിൽക്കുന്ന ആഹ്റത്തിലെ സ്വർഗത്തിലെ വീട്ടിലെ ആനന്ദം എനിക്കൊന്ന് അതി ആനന്ദമായി സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ എനിക്കൊന്ന് കബറിലേക്ക് എത്തണം. എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ മക്കളെ, മയ്യത്ത് വിളിച്ചു പറയുമെന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. മനുഷ്യനല്ലാത്ത ജിന്നുകളല്ലാത്ത സർവ്വജീവികളും ഈ ശബ്ദം കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നാൽ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, മറ്റൊരു വാചകം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മയ്യത്തിന്റെ കൂട്ടത്തിൽ മറ്റൊരിനം മയ്യത്തുണ്ട്. ആ മയ്യത്ത് ജീവിതത്തിലേക്ക് കഴിഞ്ഞു പോയ ജീവിതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ നിസ്കരിച്ച നിസ്കാരങ്ങളില്ല, കലായത് കാണുമ്പോ, നഷ്ടപ്പെടുത്തിയത് കാണുമ്പോ, ജീവിതത്തിൽ ആരോഗ്യം വേണ്ടാത്തതിന് ദുർവിനിയോഗം ചെയ്തത് കാണുമ്പോ, സമ്പത്ത് വേണ്ടാത്തതിന് നശിപ്പിച്ചത് കാണുമ്പോ, സമ്പത്ത് വേണ്ടാത്തതിന് ദൂർത്തടിച്ചത് കാണുമ്പോ, രണ്ടാമത്തെ സ്ഥലത്ത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞത് കാണുമ്പോ, ഗാനമേളക്ക് കൊടുത്തത് കാണുമ്പോ, രാഷ്ട്രീയത്തിന് വേണ്ടി പണം വലിച്ചെറിഞ്ഞത് കാണുമ്പോ, ദുന്യാവിന് വേണ്ടി പണം വലിച്ചെറിഞ്ഞത് കാണുമ്പോ, ആ മയ്യത്ത് വലിയ വേജാറില്ല, ആ മയ്യത്ത് വലിയ പേടിയില്ല,
മയ്യത്ത് വലിയ വെപ്രാളത്തിലാണ്. ആ മയ്യ തുറക്ക വിളിച്ച് പറയുന്നു, എന്നെ കൊണ്ടുപോകല്ല, എനിക്ക് ജീവിതത്തിലേക്കൊരു മടക്കം വേണം, എനിക്കൊന്ന് ജീവിതം ഒന്ന് മാറ്റി ജീവിക്കണം, എനിക്കൊന്ന് ആഹ്റത്തിലേക്ക് സമ്പാദിക്കുന്നൊരു ജീവിതം വേണമെന്ന് ആ മയ്യ തുറക്ക വിളിച്ച് പറയുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതവന്റെ മക്കൾ കേൾക്കൂല, അവന്റെ മക്കൾ കൂട്ടാക്കൂല, അവന്റെ മക്കൾ അനുസരിക്കൂല, അവന്റെ കുടുംബങ്ങൾ അനുസരിക്കൂല, എല്ലാവരും കയ്യഴിച്ചവനവസാനം മണ്ണിലേക്ക് താഴ്ത്തുന്ന സമയമുണ്ടെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചോദിക്കട്ടെ ഈമാനുള്ള രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ചെറുപ്പക്കാരെ, ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഓ എന്റെ പ്രിയപ്പെട്ട പങ്ങന്മാര്, ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടതില്ലയോ, സഹാബത്തിന്റെ ജീവിതം എങ്ങനെയാണ്, താബിഈകളുടെ ജീവിതം എങ്ങനെയാണ്, ഇമാമിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ സദാത്തുക്കളുടെ ജീവിതം എങ്ങനെയാണ്, പണ്ഡിതന്മാരുടെ ജീവിതം എങ്ങനെയാണ്. ഓ ഈമാനുള്ള രക്ഷിതാക്കള്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കുറിച്ച്. ആരാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു? പ്രശസ്തനായ പണക്കാരനായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്രത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ധാരാളം സംഭാവന ചെയ്ത മഹാനാണ്. വലിയ പണക്കാരനായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പിരിവ് ചോദിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, എന്റെ തോട്ടങ്ങളിൽ ഏറ്റവും ലാഭമുള്ള, ഏറ്റവും ലാഭകരമായ എന്റെ തോട്ടം, അതിലേറ്റവും ലാഭം ലഭിക്കുന്ന ഒരു തോട്ടം ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഹദിയ ചെയ്തിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളെ കച്ചവടത്തിന്റെ കൂട്ടത്തിൽ, നിങ്ങളെ തോട്ടങ്ങളിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന, വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ നിങ്ങൾ ഏറ്റവും വരുമാനം കിട്ടുന്ന തോട്ടം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത തോട്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ സംഭാവന ചെയ്ത മഹാനായിരുന്നു സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ അഷ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളുടെ കൂട്ടത്തിൽ ഒരാളാണ് സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇനി മറ്റൊരു സഹാബിയാണ് ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ. തർബിയത്ത് കേൾക്കുന്നില്ല, സഹാബത്തൊക്കെ യുദ്ധത്തിൽ വാളുകൊണ്ട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തരണം ചെയ്തിട്ട് അവിടെ ദീന് വളർത്തിയത്, അവരെ ഓർമ്മിക്കുമ്പോ അവരെ പേര് കേൾക്കുമ്പോഴെങ്കിലും ഒരു തെർലിയത്ത് നല്ല സന്തോഷത്തോടെ ചെല്ലിയിട്ടെങ്കിലും നമുക്ക് സ്വർഗത്തിലെത്തുള്ളൂ. അവരോടൊക്കെ നമ്മൾ അവരോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അത്യാവശ്യം കഴിവുള്ള ഒരു സഹാബിയായിരുന്നു, സാമ്പത്തിക ശേഷിയുള്ള ഒരു സഹാബിയായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒരൊറ്റ തുണിയല്ലാതെ കാണുന്നില്ല, ഉടുത്ത തുണി കൊണ്ട് തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മറച്ചു വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു ഇതങ്ങ് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. ഇബ്നു ഉമയ്യ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ അത്യാവശ്യത്തിന് കഴിവുള്ളൊരു സഹാബിയായിരുന്നു, ഉള്ളതൊക്കെയും സദഖ ചെയ്ത്, ഉള്ളതൊക്കെയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ധർമ്മം ചെയ്ത് ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഉടുക്കാൻ ഒരൊറ്റ തുണിയല്ലാതെ ബാക്കിയില്ല. ആ നിലക്ക് കൊടുത്തു തീർത്ത മഹാനാണ് മുസ്അബ് ഇബ്നു ഉമയ്യ.
ഈ രണ്ട് സഹാബത്തിന്റെ ഒരു ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു പഠിപ്പിക്കുന്നു, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അവിടുന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു എന്റെ മുന്നിലേക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നപ്പോ പണക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു എന്ന് ചിന്തിക്കുന്നത്, ബഹുമാനപ്പെട്ട പണക്കാരൻ ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ നല്ല ഭക്ഷണം കാണുമ്പോ, നല്ല ബ്രേക്ക്ഫാസ്റ്റ് കാണുമ്പോ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ് ഓതുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നീ. മുസ്അബ് ഇബ്നു ഉമൈർ ഇതങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായി പോയല്ലോ, വഹുവ ഖൈറും മിന്നീ, അവിടം എന്നെക്കാൾ എത്രയോ ഖൈറായിരുന്നു. യഥാർത്ഥത്തിൽ അശ്റത്തുൽ മുബശ്ശിരീകളായ സ്വഹാബത്തിന്, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബത്തിന്, മറ്റുള്ള സ്വഹാബത്തിനേക്കാൾ ബഹുമാനമുണ്ട്, മറ്റുള്ള സ്വഹാബത്തിനേക്കാൾ ആദരവുണ്ട്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ എണ്ണിയ മഹാനാണ്. എന്നിട്ടും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു താഴ്മയോടെ പറയുന്ന വാചകം, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നീ, അവിടുന്ന് എന്നെക്കാൾ എത്രയോ ഖൈറായിരുന്നു, അവിടുന്ന് എന്നെക്കാൾ എത്രയോ ഖൈറായിരുന്നു. അതിന് മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ബഹുമാനം പറയാൻ, മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ മദ്ഹ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് വിഷമം തോന്നിയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു